ഇന്ന് പ്രമേഹ ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കാനായി നമ്മുടെ കെ എസ് ആർ ടി സി ഒരു രൂപമാറ്റം നടത്തിയ ഒരു വണ്ടി പുറത്തിറക്കി, പഞ്ചാര വണ്ടി എന്ന പേര്. പഞ്ചാര വണ്ടി പേര് കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുമെങ്കിലും ഈ വണ്ടിയിലെ പ്രധാന വിഷയം പ്രമേഹമാണ്. പഞ്ചാര വണ്ടി എന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം പ്രമേഹത്തെക്കുറിച്ച് പബ്ലിക്കിന് ഒരു ബോധവൽക്കരണം കൊടുക്കുകയും അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് പ്രമേഹ രോഗമുണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയും ചെയ്യുക. സരസ്വതി ഹോസ്പിറ്റൽ പാറശ്ശാലയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് അവിടുത്തെ സ്റ്റാഫുകളും നേഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻസും മറ്റ് ജീവനക്കാരും കൂടെ ചേർന്ന് കഴിഞ്ഞ 6 വർഷമായി നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പഞ്ചാര വണ്ടി. തലസ്ഥാനത്തെ ഓരോ പ്രധാന കേന്ദ്രങ്ങളിലും ഇന്ന് പഞ്ചാര വണ്ടി നിർത്തും. ആർക്ക് വേണമെങ്കിലും സൗജന്യമായി പ്രമേഹം ടെസ്റ്റ് ചെയ്യാം. സിറ്റിയുടെ പല ഭാഗങ്ങളിൽ ഈ ഡബിൾ ഡെക്കർ ബസ് ഇതിൻ്റെ ബോധവൽക്കരണ മെറ്റീരിയലുമായിട്ട് നിൽക്കുകയും പബ്ലിക്കിന് അത് ആക്സസ് ചെയ്യാനും ഷുഗർ ചെക്ക് ചെയ്യാനും ഡയബറ്റീസിനെ കുറിച്ചുള്ള അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുമുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. മനുഷ്യനെ കാർന്ന് തിന്നുന്ന പ്രമേഹത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന ബോധ്യം വളർത്തിയെടുക്കാനാണ് പഞ്ചാര വണ്ടിയുടെ ഈ സഞ്ചാരം. ജിബിൻ ജെബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിനോട് വിവരങ്ങളായി. ജിബിൻ, നേരത്തെ ഈ പഞ്ചാര ആള് പഞ്ചാരയാണെന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമായിരുന്നു, പക്ഷേ ഈ പഞ്ചാരയിൽ കയറിയിട്ട് സ്വന്തം പഞ്ചാര നോക്കിയോ? ഈ ഇന്ന് നമുക്ക് പ്രമേഹ ദിനമാണ്. അപ്പോൾ പ്രമേഹ ദിനവുമായി ബന്ധപ്പെട്ട് IMA ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വ്യത്യസ്തമായ കാഴ്ച ഉണ്ട്. ഈ ഡബിൾ ഡെക്കർ ബസ് ഇത്തരത്തിൽ അലങ്കരിച്ച് വന്നത് കണ്ട്, അതും അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട പേര് പഞ്ചാര വണ്ടി, ഈ ഒരു പേര് കണ്ടാണ് ഇത് വണ്ടി എവിടെ നിർത്തി എന്താണ് ഈ കാര്യമെന്ന് അന്വേഷിക്കാൻ ഒരു കൗതുകമുണ്ടായത്. തുടർന്ന് അവരുമായി സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്, നമ്മുടെ ഈ കേരളം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ 4 in 1 ഇപ്പോൾ നമ്മുടെ ഡയബറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള പ്രധാന കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരും അറിയുന്നില്ല. പ്രധാനമായും വേറെ ഒരു രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മുടെ മലയാളികൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ ഇത്തരത്തിലൊരു പഞ്ചാര വണ്ടി സംഘടിപ്പിച്ചത്. ഈ ഒരു വണ്ടി ഇന്ന് തലസ്ഥാനത്തിലെ പല കേന്ദ്രങ്ങളിലും അവിടെ നിർത്തിയതിന് ശേഷം അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് സൗജന്യമായി ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യുകയും അതിന് അവർക്ക് ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ് എന്ന ആ ടെസ്റ്റിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ തുടർന്നുള്ള അവരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ ഏകോപിക്കുന്നതിന് വേണ്ടിയും ഇതൊന്നും ഒരു അവബോധം നൽകുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പഞ്ചാര വണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ ഒരു പ്രമേഹ ദിനത്തിൽ IMA സംഘടിപ്പിച്ചത്. ശരി, എന്തായാലും ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നലെ നമ്മൾ മാതൃഭൂമി ഈ ഒരു ക്യാമ്പയിനായി തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ആ മുൻകരുതലൊക്കെ എടുക്കുക.